മരത്തിൽ കയറാൻ അറിഞ്ഞോടാത്തവർക്ക് പോലും നമുക്ക് ചക്ക കെട്ടിയിറക്കാം, എങ്ങനെ കെട്ടിയിറക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ്. പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ എത്ര ഉയരമുള്ള പ്ലാവായാലും നമുക്ക് ഈസി ആയിട്ട് ചക്ക കെട്ടിയിറക്കാം. നല്ല ഉയരമുള്ള പ്ലാവാണ്, നമ്മൾ ഏണി വയ്ക്കുന്നതിനേക്കാളും നല്ല ഹൈറ്റിലാണ്. നമുക്ക് ഏണി വെച്ച് കയറിയാൽ പോലും ആ ചക്ക പറിച്ചെടുക്കാത്തതിനേക്കാളും ഹൈറ്റിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചക്ക കെട്ടിയിറക്കാം? നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ്, നമ്മൾ അടത്തിട്ട് കഴിഞ്ഞാൽ അത് തെറിച്ച് പോവും, ചീത്തയായി പോവും. നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലെ നല്ല നീട്ടം, ഈ പ്ലാവിന് എത്ര ഹൈറ്റുണ്ടോ അതിൻ്റെ നീട്ടമുള്ള നല്ല കയർ വേണം. ഇതുപോലെ നല്ല സ്ട്രോങ് ഒരു കയറാണ് എടുക്കേണ്ടത്. ഇതിനെ നമുക്ക് ഈ പ്ലാവിൻ്റെ ചില്ലയിൽ നമ്മൾ ഇങ്ങനെ കൊരുത്തെടുക്കണം. ഇത് കയറിൽ കമ്പോ എന്തെങ്കിലും കെട്ടി ഹൈറ്റിൽ എറിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുക, നമ്മൾ കപ്പിയിൽ വെള്ളം കോരുന്നത് പോലെ. പിന്നെ വേണ്ടത് നമ്മളൊരു ചാക്കാണ്, പഴയ ചാക്ക്, നല്ലതുപോലെ റിങ് പോലെ കെട്ടിയെടുക്കുക. ചാക്കിൻ്റെ അറ്റത്ത് കമ്പിയോ എന്തെങ്കിലും വെച്ച് നല്ല റിങ് പോലെ നല്ല റൗണ്ടിന് കെട്ടിയെടുക്കുക. നല്ല നീട്ടമുള്ള ചാക്കായിരിക്കണം, നമ്മുടെ ചാക്കയുടെ വലിപ്പത്തിനനുസരിച്ച്. ചാക്കിൻ്റെ അറ്റത്ത് കെട്ടുന്ന കമ്പി നല്ല സ്ട്രോങ് ഉള്ളതായിരിക്കണം, കെട്ട് കമ്പി നല്ല സ്ട്രോങ് ഉള്ള കമ്പി വളച്ച് നല്ല റിങ് പോലെ കെട്ടിയെടുക്കണം. കയറിൻ്റെ ഒരെൻ്റെ അടുത്ത് നമ്മൾ ഈ ചാക്കിൻ്റെ ഇതിൽ സ്ട്രോങ് ആയിട്ട് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക. നമ്മൾ തൊട്ടി കെട്ടുന്നത് പോലെ ഇത് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കുക. ഈ കയറൊക്കെ എറിഞ്ഞിടാൻ ഒരുപാട് സമയമെടുത്ത്, നമ്മൾ ഈ കയർ ഹൈറ്റിൽ എറിഞ്ഞിടുകയാണ് ചെയ്തത്. ഒരുപാട് സമയം എടുത്താണ് ചെയ്തത്. ആദ്യം ഒരു വട്ടം എറിഞ്ഞ് കയറ ഇട്ടാൽ മതിയാവും, പിന്നെ ആ കയറ ആ പ്ലാവിൽ നിന്ന് എടുക്കാതിരുന്നാൽ മതി. അപ്പോഴും പിന്നെ നമുക്ക് ചക്ക എപ്പോഴും അടക്കാം, ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ കെട്ടിയ കയർ നമ്മൾ വലിച്ച് നമ്മൾ ഏത് ചക്കയാണ് അടക്കുന്ന അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. കയറെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത ഫുൾ കയറാണ് നല്ലത്. ഇതിൽ കെട്ടൊക്കെ ഉണ്ട്, പഴയ കയറായതുകൊണ്ട് കെട്ടൊക്കെ എടുക്കണം. അപ്പോൾ വലിച്ച് കയറ്റാൻ കുറച്ച് പാടായിരിക്കും. ഇനി നമ്മൾ ആ ചക്കയിലേക്ക്, നമ്മൾ അടക്കാൻ ഉദ്ദേശിക്കുന്ന ചക്കയിലേക്ക് ഇത് കയറ്റാൻ ശ്രമിക്കുക. വല്ല കമ്പോ ഒക്കെ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും. നമ്മൾ ഈ രണ്ട് ചക്കയൊക്കെ നിൽക്കുന്ന അടക്കാനാണ് കുറച്ച് സമയമെടുക്കുന്നത്. ഇതിപ്പോൾ രണ്ട് ചക്ക കൂട്ടത്തോടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ചക്കയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ആ ചാക്ക അതിൽ എളുപ്പത്തിൽ തന്നെ ഇടാൻ കഴിയും. ഇത് കുറച്ച് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ആ ചാക്ക് ആ റിങ് അതിലേക്ക് കയറി വരും. അപ്പോൾ ചാക്കൊക്കെ ചക്കയിലേക്ക് തന്നെ ഫുള്ള് വീണിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ചക്കയും കൂട്ടത്തോട് നിൽക്കണം, പക്ഷേ നമുക്ക് ആ പാകമായ ചക്ക മാത്രമേ വീഴാവുകയും താനും. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനും വളരെ റിസ്ക്കാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഇത് സക്സസ് ആവുമെന്ന് കാണിച്ചു തരാം. നമ്മളെടുക്കുന്ന ചാക്കും കയറും നല്ല സ്ട്രോങ് ആയിരിക്കണം, അപ്പോൾ ചക്കയ്ക്ക് നല്ല വെയിറ്റും ഉണ്ടാവും. അപ്പോഴല്ലെങ്കിൽ മുറിച്ചിടുമ്പോൾ പൊട്ടി താഴെ തന്നെ വീഴും. അപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്നു, നമ്മളെ മിഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ചക്ക കട്ട് ചെയ്ത് സേഫ്റ്റി ആയിട്ട് ചാക്കി തന്നെ ചക്ക വീണ്, ഇനി നമുക്ക് അത് താഴെ എത്തിക്കാം. അപ്പോൾ ഈ നമ്മൾ ചക്ക അതിൽ വീണ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് താഴോട്ട് തന്നെ വരും. നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് ഈ വരിക്കച്ചക്കയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കെട്ടി ഇറക്കുന്നത്. അപ്പോൾ മരത്തിൽ കയറാനെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതുപോലെ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചക്ക നമുക്ക് കെട്ടിയിറക്കണം. അവിടെ നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ പ്ലാവിൽ നിന്ന് ഒരു മൂന്ന് ചക്കയോളം ഇങ്ങനെ അടത്തെടുത്തിട്ടുണ്ട്. ചക്ക മൂന്നാം ദിവസം തന്നെ പഴുക്കാൻ വേണ്ടി പഴമക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞെട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചക്ക പഴുത്ത് കിട്ടും. ചക്ക പറയുന്നത് ഞാൻ നല്ല മുഴുത്ത് പാകമായി കഴിഞ്ഞാൽ മൂന്നാം ദിവസം തന്നെ ചക്ക പഴുത്ത് വരുമെന്നാണ് ചക്ക പറയുന്നത്. നമ്മൾ ചക്കയുടെ വാദം തള്ളിക്കൊണ്ട് മൂന്നാം ദിവസം തന്നെ നമ്മുടെ വരിക്കച്ചക്ക പഴുത്ത്, അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല തേൻ വരിക്കയാണ്, നല്ല മധുരമുള്ളതാണ്. നമ്മൾ കെട്ടിയിറക്കിക്കൊണ്ട് തന്നെ കേടുപേടുകളോ മറ്റ് ചതവുകളോ ഒന്നുമില്ല, നല്ല രീതിക്ക് പഴുത്ത് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ ഒരു വീഡിയോയുമായി ഇനിയും കാണാം.